ഫ്ലാഷ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പല സാധനങ്ങളും വൃത്തിയാക്കുവാൻ വേണ്ടി, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ടോയ്ലറ്റിൻ്റെ വാഷ് ടബ് ക്ലീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണാടികൾ, അലമാരിയുടെ കണ്ണാടികൾ, അല്ലെങ്കിൽ അതുപോലുള്ള കണ്ണാടികളെല്ലാം ക്ലീൻ ചെയ്യുന്നതിന് പല പല സാധനങ്ങൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇനി നമുക്ക് കടയിൽ നിന്ന് മേടിക്കാതെ തന്നെ വീട്ടിൽ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിൻ്റെ സാധനങ്ങൾ ഉപയോഗിച്ച് ഇതെല്ലാം നമുക്ക് ഈസിയായിട്ട് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അതെന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. നമ്മുടെയൊക്കെ വീടുകൾ സാധാരണ കണ്ണാടി ക്ലീൻ ചെയ്യുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം കണ്ണാടി പലതരത്തിലുള്ള പാടുകൾ വന്നു കഴിഞ്ഞാൽ അത് പോകാൻ വളരെയധികം പാടാണ്. ഇത് നമ്മൾ ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പലപ്പോഴായിട്ട് എണ്ണമയൊക്കെ അതിൽ പറ്റിക്കിടക്കുകയും ചെയ്യും. അത് ഒരു കാരണവശാലും 100% ക്ലീൻ ആകത്തൂല. എന്നാൽ അതിനുവേണ്ടി വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ ചായപ്പൊടി ഇല്ലാത്തവരായിട്ട് ആരുമില്ലല്ലോ. അതുകൊണ്ട് ഒരല്പം ചായപ്പൊടി എടുക്കുക. ഇതിപ്പോൾ ഞാൻ പൗച്ചാണ് ഉപയോഗിക്കുന്നത്, 2 പൗച്ച് ഞാൻ ഇതിലിടുന്നു. നിങ്ങൾക്ക് സാധാരണ തേയിലപ്പൊടി ഉപയോഗിക്കാനും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരല്പം ചൂടുവെള്ളം കുടിക്കാം. നമുക്ക് ഇങ്ങനെ 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം ഈ തേയില ശരിക്ക് ഇതിലേക്ക് ഇറങ്ങണം. അതിനുശേഷം നമുക്ക് ഇതുപയോഗിച്ച് ഈസി ആയിട്ട് കണ്ണാടി ക്ലീൻ ചെയ്യാം. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ കുപ്പിയിലേക്ക് ആക്കാം. ഇതിന് ഒരല്പം ചൂടുണ്ട്. നിങ്ങൾ ഒരല്പം ചൂട് ആറിയ ശേഷം മാത്രം എടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ബോട്ടിൽ തൈ സ്പ്രേ ചെയ്യുന്ന ഈ ക്യാപ്പ് വെച്ച് നമുക്ക് അടയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് ഈ കണ്ണാടി ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. ഇതുകൊണ്ട് സ്പ്രേ ചെയ്യുക ഇതിങ്ങനെ. അതിനുശേഷം ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക. വെള്ളമയം പൂർണ്ണമായിട്ട് കളയാൻ വേണ്ടി മറ്റു ടിഷ്യൂ പേപ്പർ കൂടി എടുക്കുക. ഇപ്പോൾ കണ്ടു നോക്കുക, നേരത്തെ പോലെ കണ്ണാടിക്ക് അത് ഒരു പാടും ഇപ്പോൾ ഇല്ല, വളരെയധികം ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാവരുടെയും മറ്റൊരു പ്രശ്നം വെച്ചാൽ ഷൂ പോളിഷ് ചെയ്താണ്. മിക്കവാറും നമ്മൾ നല്ല രീതിയിൽ ഇരിക്കാൻ വേണ്ടി ഷൂ പലപ്പോഴായിട്ട് നമ്മൾ പോളിഷ് ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാ ദിവസവും നമുക്ക് പോളിഷ് ചെയ്യാൻ പറ്റുമില്ല. പക്ഷേ നമ്മളൊന്ന് പോളിഷ് ചെയ്ത ശേഷം വെള്ളോട്ടൊന്ന് പോയി തിരിച്ചു വന്ന് കഴിയുമ്പോഴത്തേനും മുഴുവൻ പൊടിപടലങ്ങളൊക്കെ ഇരിക്കുകയും ചെയ്യും. നമ്മളത് കളയാൻ വേണ്ടി ചെയ്യുന്ന സാധാരണ ഒരു അല്പം വെള്ളം എടുത്ത ശേഷം ഒന്ന് തുണിയിൽ മുക്കി ഒന്ന് തുടയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്ലീൻ ആകും, പക്ഷേ നമ്മൾ ഉപയോഗിച്ച പോളിഷ് മുഴുവൻ ഇവിടുന്ന് ഷൂവിൽ നിന്ന് ഇളകിപ്പോകും. അത് വരാതിരിക്കാൻ വേണ്ടി മറ്റൊരു മാർഗമുണ്ട്. സാധാരണ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ വെളിച്ചെണ്ണയാണ്. ഒരല്പം വെളിച്ചെണ്ണ എടുക്കുക. അതിനുശേഷം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. കൈ കൊണ്ട് തന്നെ ഷൂവിന് മൊത്തമായിട്ട് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുക. ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച ശേഷം ശരിക്കൊന്ന് തൂത്തെടുക്കുക. ഓക്കെ, ഇപ്പോൾ കണ്ടു നോക്കുക, നമ്മൾ നേരത്തെ പോളിഷ് ചെയ്തതുപോലെ തന്നെയുണ്ട്. ഓക്കെ, ശരിക്കും ക്ലീൻ ആയിട്ടുണ്ട്. അതുപോലെ നല്ല ഗ്ലേസിങ്ങും ഉണ്ട്. ഇങ്ങനെ ചെയ്താൽ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോളിഷ് ചെയ്ത് ആ സാധനം ഇളകിപ്പോകത്തില്ല. അതായത് പോളിഷ് ഇളകിപ്പോകത്തുമില്ല, പകരം നമുക്ക് കൂടുതൽ ഷൈനിങ് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക എന്നത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. എന്താണെങ്കിലും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈസി ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന വൈറ്റ് വിനാഗിരി ഉണ്ട്. സാധാരണ വൈറ്റ് വിനാഗിരി എടുക്കുക. ഇതുപോലത്തെ സ്പ്രേ ബോട്ടിലേക്ക് വൈറ്റ് വിനാഗിരി എടുത്ത് ഒഴിക്കാം. അതിനുശേഷം ദ സ്പ്രേയുടെ ഈ ക്യാപ്പ് വെച്ച് തന്നെ നമുക്കത് ക്ലോസ് ചെയ്യാം. ഇനി ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇതാ, ഇനിയിപ്പോൾ നമുക്ക് ഇതാ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ സ്പ്രേ ഇവിടെ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് എവിടെയൊക്കെയാണോ ക്ലീൻ ചെയ്യാനുള്ള അവിടങ്ങളെല്ലാം സ്പ്രേ ചെയ്യാം. അതിനുശേഷം സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രഷ് വെച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. ബ്രഷ് വെച്ച് ശരിക്ക് ക്ലീൻ ചെയ്യുക. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് വാഷ് ബേസും വേണമെങ്കിൽ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. നമ്മൾ ഉപയോഗിക്കുന്ന ഈ സ്പ്രേ ഉപയോഗിച്ച് ശരിക്ക് സ്പ്രേ ചെയ്യുക. അതിനുശേഷം ബ്രഷ് ഉപയോഗിച്ച് ശരിക്ക് കുറച്ച് കരുതുക.
വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ക്ലോസറ്റിൻ്റെ അകമാണ് ശരിക്കും ക്ലീൻ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മൂടിയെടുക്കാം. അതിനുശേഷം വൈറ്റ് വിനാഗിരി ഒഴിക്കാനേക്ക്. അതിനുശേഷം നമുക്ക് ഫ്ലഷ് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി ക്ലോസറ്റിൻ്റെ അകം കൂടി ഈസി ആയിട്ട് ക്ലീൻ ആകും. അപ്പോൾ കൂടുതലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതെല്ലാം ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ സാധാരണ എപ്പോഴും ഉപയോഗിക്കുന്ന വിനാഗിരിയും അതോടൊപ്പം തന്നെ നമ്മൾ ദിവസവും കുടിക്കുന്ന കട്ടൻ ചായയും പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയും ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യാൻ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായാലോ. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി. ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബിയോ അല്ലെങ്കിൽ അതുവരേക്കും ഷോർട്ട് ബ്രേക്ക്. കൂടുതൽ വീഡിയോയ്ക്കും വിശകലനങ്ങൾക്കും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിങ്കൽ.